എല്ലാവർക്കും നമസ്കാരം. പരീശനായ ശിമോന്റെ വീട്ടിൽ ക്രിസ്തു അതിഥിയായിട്ടാണ് വരുന്നത്. അവിടേക്ക് വിളിക്കാതെ വന്നു കയറുന്ന ഒരുവളുണ്ട്. അവൾക്ക് സ്നേഹത്തിൻ്റെ സദ്യ വിളമ്പിക്കൊടുക്കുന്നത് ക്രിസ്തുവാണ്. ആ ഭവനം അവളെ സംബന്ധിച്ച് പരിണാമത്തിൻ്റെ ഇടമായിട്ട് മാറുന്നു. വിലയില്ലെന്ന് തിരിച്ചറിഞ്ഞവൾ, ഏന്തി വലിഞ്ഞ് വന്നവൾ, ജീവിതത്തിൽ ആരാലും ആദരിക്കപ്പെടാതെ നിന്ദിക്കപ്പെടുന്നവൾ, അവൾക്കാണ് യേശു സ്നേഹമാവോളം വിളമ്പിക്കൊടുക്കുന്നത്. എത്ര വലിയവനായാലും എത്ര ചെറിയവനായാലും ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ദാഹമുണ്ട്. അത് സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹമാണ്. അതാണ് ക്രിസ്തു അവളിൽ പൂരിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വാ. അവൻ സ്നേഹത്തിനായുള്ള നമ്മുടെ ദാഹം പരിഹരിക്കും. തൻ്റെ മുൻപിൽ വചനം കേൾക്കാതിരിക്കുന്നവരുടെ വിശപ്പിനെപ്പറ്റി ക്രിസ്തു വലിയ ബോധവാനായിരുന്നു. വിളമ്പാനായി ഒരു പന്ത് ക്രമീകരിക്കുകയവിടെ ബാലൻ സമർപ്പിച്ച അപ്പങ്ങളിൽ നിന്ന് ഒരു ജനതയുടെ തൃപ്തി കണ്ടെത്തുകയാണ് നാഥൻ. ഓരോരുവരിലേക്കും ഇറങ്ങിച്ചെന്ന് അവൻ്റെ നല്ല ആവശ്യങ്ങളെ പൂരിപ്പിക്കാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ജിം ചെസ്റ്ററുടെ ഒരു ഗ്രന്ഥമുണ്ട്, എ മീൽ വിത്ത് ജീസസ്. ആ ഗ്രന്ഥത്തിൽ കമ്പാനിയൻ എന്ന വാക്കിന് കൊടുക്കുന്ന വ്യാഖ്യാനം ഇങ്ങനെയാണ്. ആ പദമുണ്ടായത് രണ്ട് ലാറ്റിൻ വാക്കുകളിൽ നിന്ന്. ഒന്ന് സി യു എം, കം, ടുഗദർ എന്നാണ് അതിൻ്റെ അർത്ഥം. പേഴ്സ്, പി എ ഐ ആർ എസ്, ബ്രെഡ് എന്നാണ് അർത്ഥം. പകത്തു നൽകലിൻ്റെയും സ്നേഹം പകർന്നു നൽകലിൻ്റെയും ഇടമാണ് ഭക്ഷണമേശ. നമ്മുടെയൊക്കെ ഭക്ഷണമേശകളിൽ സ്നേഹവും ഭക്ഷണവും ഒക്കെയാണ് ചേർത്ത് വിളമ്പുന്നത്. തിരുമേശയിൽ സ്നേഹവും പങ്കുവെക്കലും മാത്രമല്ല, അവൻ വിളമ്പിയത് അവനെ തന്നെയായിരുന്നു. എത്ര നന്ദിയോടെയാണ് നമ്മൾ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ സമീപിക്കേണ്ടത്. എത്ര ഭക്തിയോടെയായിരിക്കണം അതിനോട് നാം ചേർന്ന് നിൽക്കേണ്ടത്. ക്രിസ്തുവിനെ തന്നെ വിളമ്പിത്തരുകയാണ്. ജിം ചെസ്റ്റർ ആ ഗ്രന്ഥത്തിൽ കുറിക്കുന്നുണ്ട്, പീപ്പിൾ ഡോണ്ട് വാണ്ട് ടു ബി പ്രോജക്ട്സ്. ജനങ്ങൾക്ക് വലിയ വലിയ പദ്ധതികളല്ല വേണ്ടത്, അവരെ പരിപോഷിപ്പിക്കുന്ന, സ്വയം വിളമ്പുന്ന ഒത്തിരി ഒത്തിരി നല്ല ഇടങ്ങളാണ് സഭയിൽ രൂപപ്പെടേണ്ടത്. നമ്മുടെ സ്കൂളുകളും ആശുപത്രികളും മിഷൻ കേന്ദ്രങ്ങളുമൊക്കെ ക്രിസ്തുവിനെ വിളമ്പുന്ന ഇടമായി മാറണം. സ്നേഹവും പങ്കുവെക്കലുമാകണം അതിൻ്റെ ആത്യന്തികമായ അർത്ഥം. കരുണ പൊടിയാത്തിടങ്ങളൊന്നും ആശുപത്രികളല്ല, കരുണ പകരാത്ത ഇടങ്ങളൊന്നും വിദ്യാലയങ്ങളുമല്ല. കരുണ ഉറവ പൊട്ടാത്ത ഇടങ്ങൾ ഭവനങ്ങളല്ല, കരുണയില്ലാത്തവൻ മനുഷ്യനല്ല. ക്രിസ്തുവിൻ്റെ പന്തികൾ നമ്മുടെ സമൂഹത്തിലെ ഓരോ ഇടങ്ങളിലും രൂപപ്പെടട്ടെ. അതിൻ്റെ ഭാഗമായി നമ്മൾ മാറുമ്പോഴാണ് നമ്മൾ മിഷനറിമാരായി രൂപപ്പെടുന്നത്. നമ്മളിലൊക്കെ ഒത്തിരി കുറവുകളുണ്ട്, വല്ലാതെ സ്വാർത്ഥരായി നമ്മൾ മാറുന്നുണ്ട്. തിരുത്തലിൻ്റെ ഒരു അനുഭവമായി ക്രിസ്തു നമ്മിലേക്ക് കടന്നു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കുറിപ്പിങ്ങനെയാണ്, ഗതേഡ് അറൗണ്ട് ദ ടേബിൾ, സ്റ്റോറീസ് ആർ ടോൾഡ്, മെമ്മറീസ് ആർ ക്രിയേറ്റഡ്, ആൻഡ് ലവ് ഈസ് അബണ്ടൻ്റ്ലി ഗ്രോൺ. 107 സങ്കീർത്തനം 9 വാക്യം, അവൻ ആർത്തിയുള്ളവനെ തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. കാരുണ്യവാനായ ദൈവമേ, ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും
ഞങ്ങളെ ചോർത്ത് പിടിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. നന്ദിയോടെയാണ് തിരുമുമ്പാകെ നിൽക്കുന്നത്. കർത്താവ്, യോഗ്യതകൾക്കപ്പുറം അവിടുന്ന് ഞങ്ങളെ ചോർത്ത് നിർത്തുന്നവനാണ്. തിരുവത്താഴമേശയിൽ തള്ളിപ്പറയുന്നവനെയും ഒറ്റിക്കൊടുക്കുന്നവനെയും സ്നേഹം കൊണ്ട് ചേർത്ത് പിടിച്ച നിന്റെ ദിവ്യമായ മനസ്സ് ഞങ്ങൾ കാണുന്നുണ്ട് നാഥ. അർഹതകൾക്കപ്പുറമാണ് അവിടുന്ന് ഞങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നത്. ചിലപ്പോൾ അവിടുന്ന് അതിഥിയാകുന്നു, ചിലപ്പോൾ ആതിഥേയനാകുന്നു, ചിലപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകളെ തിരിച്ചറിഞ്ഞ് കരുതലോടെ പ്രവർത്തിക്കുന്നവനാകുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സമഗ്രതകളിൽ അവിടുന്ന് ഒപ്പം യാത്ര ചെയ്യുന്നവനാകുന്നു. കർത്താവേ, അവിടുന്ന് തരുന്ന പന്തി ഭോജനമല്ലാതെ മറ്റൊന്നുമല്ല ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വെളിച്ചവും കരുത്തും. ഈ ലോക ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ നീ നിന്നെ തന്നെ വിളമ്പിയതുപോലെ നിന്നെ പകർന്നു കൊടുക്കുന്നവരായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രവർത്തിക്കുന്ന ഇടങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹവും പങ്കുവെക്കലും അനുഭവത്തിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം വേണ്ടതായ നന്മ അടിയങ്ങളുടെ ജീവിതത്തിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുറവുകളൊക്കെ പോക്കണമേ നാഥ. സങ്കടത്തിലും ഭാരത്തിലും പ്രയാസത്തിലൊക്കെ ഇരിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കുറവുള്ളവരാണ് നാഥ. ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ. ഞങ്ങളെ തന്നെ നിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.